കെ എസ് യു മാർച്ചിൽ ബാരിക്കേഡ് ഭേദിക്കാൻ കെ എസ് യു പ്രവർത്തകർ ശ്രമിക്കുകയാണ്. മാത്യക്കുഴൽ നടന്ന പരിപാടി ഉദ്ഘാടനം കഴിഞ്ഞ് മടങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് കെ എസ് ബാരിക്കേഡ് ഭേദിക്കാനുള്ള കെ എസ് യു പ്രവർത്തകരുടെ നീക്കം. ഇന്നലെ കണ്ടതിന് യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ കണ്ടതിന് ഏതാണ്ട് സമാനമായ കാഴ്ചകൾ തന്നെ തിരുവനന്തപുരത്ത് ഡി ജി പി ഓഫീസിന് മുന്നിൽ കാണുകയാണ്. ഡി ജി പി ഓഫീസിലേക്കായിരുന്നു കെ എസ് യു പ്രവർത്തകരുടെ മാർച്ച്. നവകേരള സദസ്സിൽ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ പ്രതിഷേധിച്ചതിന് മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവിടുത്തെ ജലപീരങ്കി. പതിവ് കാഴ്ചകൾ കാണുന്നു, പതിവല്ല ഇപ്പോൾ കഴിഞ്ഞ രണ്ടു ദിവസമായി കാണുന്ന കാഴ്ചകൾ കാണുന്നു. കെ എസ് യുവിൻ്റെ ഡി ജി പി ഓഫീസ് മാർച്ചിലേക്കും ജലപീരങ്കി പ്രയോഗം ഉണ്ടാകുന്നുണ്ട്. നമ്മൾ വണ്ടിപ്പെരിയാറിൽ കണ്ടു, ഇന്നലെ കൊച്ചിയിൽ കണ്ടു, തിരുവനന്തപുരത്ത് കണ്ടു. ഈ പറയുന്ന ജലപീരങ്കിക്ക് മുന്നിൽ ചിതറിപ്പോകാത്ത പ്രവർത്തകരെ നമ്മൾ കാണുന്നുണ്ട്. കെ എസ് യു മാർച്ചിലും ഏതാണ്ട് അതുപോലെ തന്നെയാണ് കാഴ്ച എന്ന് തോന്നുന്നു. ഒരുപാട് പ്രവർത്തക പങ്കാളിത്തം കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ ജലപീരങ്കിയിൽ ചിതറാത്ത വീര്യമായി അവർക്ക് നിൽക്കാൻ കഴിയുന്നത്. അത് ഇന്നലെയും മിനിഞ്ഞാൽ നമുക്ക് കണ്ടു ആ സമര വീര്യം. എന്തായാലും അത് തുടരുന്നു യൂത്ത് കോൺഗ്രസ് എസ് എഫ് ഐ. ഇന്നും ഈ ജലപീരങ്കിയിൽ നിൽക്കുമോ അതോ പ്രകോപനമുണ്ടാകുമോ, ടിയറിലേക്കും ടിയർ ഗ്യാസിലേക്കും ലാത്തിയിലേക്കും ഒക്കെ കാര്യങ്ങൾ പോകുമോ എന്ന കാര്യമൊക്കെ വരും മണിക്കൂറിൽ കാത്തിരുന്ന് കാണേണ്ടത്. ഇന്ന് എന്തായാലും പോലീസിന് കർശനമായ നിർദ്ദേശം കിട്ടിയിരുന്നു തന്നെയാണ് തോന്നുന്നത്. അങ്ങനെ ലാത്തിചാർജ് ഉണ്ടാവരുത്, എന്ത് പ്രകോപനം ഉണ്ടായാലും. അല്ലെങ്കിൽ ഇന്നലെ പോലീസിൻ്റെ ഷീൽഡ് വലിച്ച് എടുക്കലും ലാത്തി വാങ്ങിയെടുക്കലും ഒക്കെ കണ്ടിരുന്നു, ഇന്നലെ ഉണ്ടായില്ല. ഇന്നിപ്പോൾ പ്രകോപനം അത്രത്തോളം, ഇന്നത്തെ യൂത്ത് കോൺഗ്രസിന് അത്രത്തോളം പ്രകോപനം ഇന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. പോലീസ് ഏതെങ്കിലും തരത്തിൽ ലാത്തിചാർജിലേക്ക് പോകുമെന്ന കാര്യം അറിയില്ല. അല്ലമീൻ ചേരുന്നു. അമീൻ അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് ആവർത്തിക്കുകയായിരുന്നു പ്രതിപക്ഷനേതാവ് കോഴിക്കോട്. എന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരു ആവേശത്തിൽ പറഞ്ഞതല്ല, അത് തീരുമാനമാണ് എന്നങ്ങ് ആവർത്തിക്കുകയാണ്. ഇന്നലെ ഇപ്പോൾ ഇന്നലെ രമേശ് ചെന്നിത്തലൊക്കെ പറഞ്ഞത് അത് ആ യോഗത്തിൻ്റെ ആവേശത്തിൽ പറഞ്ഞതാണ്. അങ്ങനെയല്ല, ആവേശമല്ല, തീരുമാനമാണ് എന്ന് തന്നെ പ്രഖ്യാപിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. എന്താണ് ഡി ജി പി ഓഫീസിൽ ഓഫീസ് മാർച്ചിലെ കാഴ്ച? അത് ലാത്തിചാർജിനിടയുണ്ടോ അമീൻ? നടപടിയിലേക്ക് പോലീസ് കടന്നേക്കുമെന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. ഇപ്പോൾ ജലപീരങ്കി പ്രവർത്തകർ പോലീസ് ലാത്തി വീശുന്നു. മുട്ട എന്ന് പറയുമ്പോൾ മുളക് പൊടി നിറച്ച മുട്ടയാണ്. മുട്ടയിൽ നിന്ന് മുട്ടത്തോടിനകത്ത് മുളക് പൊടി നിറച്ച് ആ മുളക് പൊടി പോലീസിന് നേരെ എറിയുകയായിരുന്നു. പോലീസ് ഇപ്പോൾ പ്രവർത്തകരെ വളഞ്ഞിട്ടടിക്കുന്ന കാഴ്ച കാണാം. ലാത്തിചാർജിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തു. ഒരു നടപടിയിലേക്ക് ഇന്നലത്തെ പോലെ കാത്തു നിൽക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ജലപീരങ്കി പ്രയോഗിച്ചപ്പോൾ തന്നെ പോലീസിന് നേരെ പ്രവർത്തകർ കയ്യിൽ കരുതിയിരുന്ന മുട്ട എറിയുകയായിരുന്നു. ജീ മുട്ടയോ മറ്റോ അല്ല, ആ മുട്ടയ്ക്കകത്ത് മുളക് പൊടി നിറച്ചാണ് പോലീസിന് നേരെ എറിഞ്ഞിട്ടുള്ളത്. അതോടുകൂടി തന്നെ ജലപീരങ്കി കൂടി പ്രയോഗിച്ചപ്പോൾ മുളക് പൊടി തെറിച്ച് കണ്ണിലേക്ക് പോവുകയും കണ്ണക്ക് നീറുന്ന ഒരു സാഹചര്യമുണ്ട്. മുട്ടയെറിഞ്ഞതിന് പിന്നാലെ തന്നെ പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ വളഞ്ഞിട്ടാൽ അടിക്കുന്ന ഒരു കാഴ്ചയിലേക്കും പോയിട്ടുണ്ട്. ഇന്നലത്തെ പോലെ കത്തിരിക്കാൻ തങ്ങൾ തയ്യാറല്ല, അക്രമം അഴിച്ചുവിടാനാണ് അല്ലെങ്കിൽ പോലീസിനെ പ്രകോപിപ്പിക്കാനാണ് നീക്കമെങ്കിൽ ഇന്നലത്തെ പോലെ കാത്തിരിക്കാനോ അല്ലെങ്കിൽ സംയമനം പാലിക്കാനോ ഞങ്ങളില്ല എന്നുള്ളതിന്റെ കൃത്യമായ സൂചന ഡി ജി പി ഓഫീസിന് മുന്നിൽ പോലീസ് നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് കെ യു സിവിന്റെ ഉപാധ്യക്ഷ ആൻ സെബാസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ജലപീരങ്കി പ്രയോഗത്തിൽ മറ്റു ചില പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട്. അവരെയൊക്കെ മറ്റ് പ്രവർത്തകർ വീണ്ടും കൂട്ടയടിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കെ എസ് നടത്തിയ യൂത്ത് കോൺഗ്രസ് മാർച്ച് കൂട്ടയടിയിലേക്ക് മാറുകയാണ്. പോലീസ് പ്രവർത്തകരെ ലാത്തി ഇന്നത്തെ പോലെ ലാത്തി വീശ് പ്രവർത്തകരെ തുരത്തുക മാത്രമല്ല, ലാത്തിചാർജിലേക്ക് തന്നെ കാര്യങ്ങൾ കടക്കുന്നുവെന്നാണ് അറിയാൻ. ഇന്നലത്തെ പോലെയല്ല, ഇന്നലെ പല പ്രവർത്തകർക്കും പരിക്കുണ്ട്, പല പ്രവർത്തകരുടെയും തല അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട് പോലീസ്. അവിടെ അലോഷി സേവർ കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ ആണെന്ന് തോന്നുന്നു. അതെ, കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ളവർക്ക് പരിക്കുണ്ട് എന്നാണ് തോന്നുന്നത്. പ്രവർത്തകരെ പിടിച്ചു മാറാൻ പോലീസ് ശ്രമിക്കുകയാണ്. ഇന്നലത്തെ മാത്യക്കുഴൽനാടൻ എം എൽ എ അടക്കമുള്ളവർ മുന്നിലുണ്ട്. മാത്യക്കുഴൽനാടൻ എം എൽ എ ആണോ അത്? അതെ അതെ, മാത്യക്കുഴൽനാടൻ എം എൽ എ അടക്കമുള്ളവർ അവിടെ മുന്നിലുണ്ട്. ഇന്നലെ മാത്യക്കുഴൽനാടൻ അടക്കമുള്ളവർ പോലീസിന്റെ മർദ്ദനത്തെ ചെറുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പ്രവർത്തകരെ അടിക്കരുത് എന്ന് പോലീസിനോട് അഭ്യർത്ഥിക്കുന്ന മാത്യക്കുഴൽനാടനെ കാണാം. ഇന്നപ്പോലെ കെ എസ് യു മാർച്ചിൽ സംഘർഷമുണ്ട്, കൂട്ടലാത്തിച്ചാർജ് ഉണ്ടായിരിക്കുന്നു. പ്രവർത്തകരെ വളഞ്ഞിട്ട് മർദ്ദിച്ചു പോലീസ് പ്രവർത്തകർ, പല പ്രവർത്തകർക്കും പരിക്കുണ്ട്. ഒരു മുട്ടയർ എന്ന് പറഞ്ഞാൽ ചീമുട്ടയല്ല, ഈ പറയുന്ന ഒരു മുട്ടയ്ക്കുള്ളിൽ മുളക് പൊടി നിറച്ച് അത് പോലീസിന് നേരെ എറിയുന്ന പുതിയ പ്രതിഷേധ രീതി കണ്ടു. ഇന്നലെയും നമ്മൾ കണ്ടു വടിയുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ. അപ്പോൾ പോലീസിനെതിരെ രണ്ടും കൽപ്പിച്ചാണ് യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും സമരത്തിലേക്കുള്ള ഇറക്കം. പോലീസ് പ്രവർത്തകരെ വലിച്ചൊഴിച്ചുകൊണ്ട് പോകുന്ന പോലീസിനെ കാണാം. എന്തായാലും പ്രവർത്തകർക്ക് നേരെ അല്ലെങ്കിൽ ഷീൽഡിലേക്ക് അടുക്കുന്ന പ്രവർത്തകർക്ക് ഇന്നലെ പോലെ മിണ്ടാതെ നിൽക്കുന്നില്ല പോലീസ്. പല അടിക്കുന്നുണ്ട്, വളഞ്ഞിട്ട് മർദ്ദിക്കുന്നുണ്ട്, പല പ്രവർത്തകർക്കും പരിക്കുണ്ട്. ഒരു പ്രവർത്തകന് പരിക്കേറ്റ് താഴെ വീണ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പല പ്രവർത്തകർക്കും പരിക്കുണ്ട്, പല പ്രവർത്തകർക്കും ആൻ സെബാസ്റ്റ്യൻ അടക്കം കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആൻ സെബാസ്റ്റ്യൻ അടക്കം പരിക്കുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സലീം മാലിക് ചേരുന്നു. സലീം, ഇത് പ്രവർത്തകരെ തുരത്തുക എന്ന ലക്ഷ്യത്തിൽ അടിച്ചതാണോ അതോ നമ്മൾ
സ്ഥിരം കാണുന്ന ലാത്തി ചാർജ് എന്ന പോലീസ് ആക്ഷനാണ് അല്പസമയം മുൻപ് കണ്ടത്. സലീം, ഹാഷ്മി, ഇന്നലെ കണ്ട പോലീസിന്റെ അപാരമായ സംയമനം ഇല്ല. ഈ ലാത്തി ഈ പ്രകടനം തുടങ്ങി അതിനുശേഷം പോലീസിന് നേരെ മുട്ടയെറിഞ്ഞതിന് തൊട്ടു പിന്നാലെ പോലീസ് പ്രവർത്തകരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത്. ഓരോ പ്രവർത്തകരെയും റോഡിലിട്ട് വലിച്ചിഴയ്ക്കുകയും തലയ്ക്കുൾപ്പെടെ അടിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഒരു പ്രവർത്തകന്റെ ചെവിക്ക് പോലീസിന്റെ ലാത്തി കൊണ്ടടിച്ചു. ആ പ്രവർത്തകന്റെ ദൃശ്യമാണ് നമ്മൾ കുറച്ചു മുൻപ് കണ്ടത്. പ്രവർത്തകന്റെ ചെവിയിൽ നിന്ന് ചോര ഒലിച്ചു പോകുന്നുണ്ട്. ഇപ്പോൾ അയാൾ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. മാത്രമല്ല പ്രവർത്തകരെ തറയിൽ നിന്ന് വലിച്ചെടുത്തുകൊണ്ട് ജീപ്പിലേക്ക് ഇടുന്ന ഒരു സാഹചര്യം. ഒരു സംയമനവും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. ഇന്ന് വലിയ തരത്തിൽ ഒരു ലാത്തി ചാർജ്, അതിക്രൂരമായ മർദ്ദനം എന്ന നിലയിലേക്ക് തന്നെ പറയാവുന്ന തരത്തിലൊരു മർദ്ദനമാണുള്ളത്. അതിനുള്ള സാഹചര്യം എന്താണ് എന്ന് കൃത്യമായി അറിയില്ല. കൃത്യമായ ഒരു നിർദ്ദേശം പോലീസിന് ഇന്നലത്തെ സംയമനം ഇന്ന് വേണ്ട എന്നൊരു നിർദ്ദേശം എന്തായാലും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ ആദ്യഘട്ടത്തിൽ രണ്ട് തവണ ജലപീരങ്കി പ്രയോഗിച്ചതിന് പിന്നാലെ പോലീസിന് നേരെ പ്രവർത്തകർ മുളക് പൊടി നിറച്ച മുട്ട എറിഞ്ഞു. അതിന് തൊട്ടു പിന്നാലെയാണ് പോലീസ് അതിക്രൂരമായി പ്രവർത്തകർക്ക് നേരെ തിരിഞ്ഞത്. പിന്നീട് വളഞ്ഞിട്ട് പ്രവർത്തകരെ ആക്രമിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. ഇവിടെ നിന്ന് ഇപ്പോഴും ചിതറിയോടിയ പ്രവർത്തകരെ പല വഴിക്കു നിന്നും ഈ തിരികെ ബസ്സിലേക്ക് കൊണ്ടു